Hi, welcome back to our channel, Life Cuts. അപ്പോൾ ഒത്തിരി നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ നേരത്തെ വീഡിയോ പറഞ്ഞതുപോലെ കണ്ടെയ്ൻമെന്റ് സോൺ ആയതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി നാളായി വീഡിയോസ് ചെയ്തിട്ട് ഏകദേശം 3 ആഴ്ചകളായി. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ത് ഈ വീഡിയോസ് ഒന്നും ഇപ്പോൾ ചെയ്യാത്ത, മെയിനായിട്ടും ഈ കണ്ടെയ്ൻമെന്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ഒരു ചെറിയ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാട വളർത്തൽ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് ചെറിയ ചെറിയ ടിപ്സും അതിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പം ഇപ്പൊ ലോക്ക്ഡൌണിന്റെ സമയമൊക്കെ ആയതുകൊണ്ട് ആളുകൾ കൂടുതലും ഈ പെറ്റ്സിനെ വളർത്തല് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ വളർത്തിയെടുക്കല് അങ്ങനത്തെ കുറെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പം കാട വളർത്തുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആദായം നേടിത്തരുന്ന ഒരു രീതിയാണ് കാട എന്ന് പറയുന്നത്. പക്ഷെ അതിനെ നോക്കേണ്ട രീതിയിൽ നോക്കിയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. കാരണം സാധാരണ കോഴിയെക്കാട്ടിലും ഒരുപാട് സെൻസിറ്റീവ് ആണ് കാടകൾ എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 46 ദിവസം പ്രായമായ ഒരു കാടക്കുഞ്ഞാണ്. കാടുകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന കാടയെ ജപ്പാൻകാരാണ് മെരുക്കി ഫാമുകളിലേക്കൊക്കെ എത്തിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇതിനെ ജാപ്പനീസ് ക്വയൽ എന്നും അറിയപ്പെടാറുണ്ട്. കേരളത്തിൽ ഏറെ പ്രചാരം ലഭിച്ചു കഴിഞ്ഞാൽ കാടമുട്ടയുടെയും മാംസത്തിന്റെയും പോഷകമൂല്യം, ഔഷധ നന്മയും, അതുപോലെ തന്നെ അതിന്റെ സ്വാദും മനസ്സിലാക്കിയ പഴമക്കാർ പറഞ്ഞത് 1000 കോഴിക്ക് അരക്കാടയുണ്ട്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ഏകദേശം അതിൻ്റെ ഔഷധഗുണം എന്തുമാത്രം ഉണ്ടെന്ന്. മാത്രമല്ല മറ്റേ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ കാടയുടെ ഇറച്ചിയും മുട്ടയും വളരെ നല്ലതാണെന്നാണ് പറയാറുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാപ്പനീസുകാരാണ് ഇതിനെ ആദ്യമായിട്ട് മെരുക്കി നമ്മുടെ കൈകളിലേക്ക് എത്തിച്ച്, അതായത് വീടുകളിലേക്ക് വളർത്താൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ജാപ്പനീസ് കോയിൽ എന്നും അറിയപ്പെടാറുണ്ട്. മാത്രമല്ല ഇതിന് വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു കോഴിക്ക് വേണ്ട സ്ഥലത്തിൽ നമുക്ക് 8 കാട വരെ വളർത്താൻ സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ തീറ്റയുടെ ചിലവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. മറ്റുള്ളതിനെ അപേക്ഷിച്ച് സാധാരണ നമ്മൾ നോർമൽ കോഴിയൊക്കെ വളർത്തുന്നതിനെ സംബന്ധിച്ചോളം തീറ്റ വളരെ കുറവാണ്. പിന്നെ ഇതിന് മുട്ട വരിയാൻ ഏകദേശം ഒരു 16-18 ദിവസങ്ങളും മതിയാവും. മറ്റേ നമുക്ക് കോഴിയൊക്കെ ആകുമ്പോൾ അത് കൂടുതൽ ദിവസങ്ങൾ മുട്ട വരിയാനൊക്കെ സമയമെടുക്കും. അതുമാത്രമല്ല പിന്നെ 6 ആഴ്ച പ്രായമാകുമ്പോൾ തന്നെ ഇത് മുട്ടയിട്ട് തുടങ്ങും. അപ്പം നമ്മൾ ഇതിനെ കൊണ്ടുവന്ന കുറച്ച് സീക്വൻസ് ഉണ്ട്, അപ്പം അത് ഞങ്ങൾ കാണിക്കാം. ഈ കാടകൾ നമുക്ക് 2 രീതിയിൽ വളർത്താം. ഒന്നെങ്കിൽ ഡീപ്പ് ലിറ്റർ സമ്പ്രദായം അല്ലെങ്കിൽ കേജ് സിസ്റ്റം സമ്പ്രദായം. അപ്പോൾ ഈ ഡീപ്പ് ലിറ്റർ സമ്പ്രദായം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, സാധാരണ ഒരു സിമെൻ്റ് തറയിൽ നമ്മൾ കുറേ കാടകളെ ഇതുപോലെ ഇറക്കി വിട്ടിട്ട് അതുപോലെ തന്നെ ബൾബ് 1-2-3 അടുത്ത് സെറ്റപ്പ് ആക്കും, അതുപോലെ തന്നെ തീറ്റയും വെള്ളമൊക്കെ താഴെ തന്നെ വെച്ച് കൊടുക്കും. കേജ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണ് കേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേജ് സിസ്റ്റമാണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞുങ്ങളെ കറക്റ്റ് സമയത്ത് ഫീഡിങ് നടക്കും, വെള്ളവും കറക്റ്റ് പ്രോപ്പർ ടൈമിൽ നമുക്ക് കിട്ടും. നമ്മളതിൽ ഒഴിച്ചു വെച്ചാൽ മതി ബക്കറ്റിൽ. പിന്നെ ഉള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡീപ്പ് ലിറ്റർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈറ്റ് കൂടുതലുള്ള, അതായത് ഇപ്പം ഹൈറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ കാണും. അപ്പോഴത്തേക്ക് ഈ കാടകൾ പറന്നിട്ട് ഷീറ്റിലൊക്കെ ഇടിച്ച് ഒരുപാട് ചത്തുപോകാറായിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് ഫാമുകളിൽ നിന്ന് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു പച്ച ഷീറ്റ് അല്ലെങ്കിൽ ഒരു ടാർപ്പ, അതുപോലെ കുറച്ചൊരു ഹൈറ്റിൽ നമ്മൾ താഴ്ത്തി കെട്ടുന്നത് വളരെ നല്ലതായിരിക്കും. ഇവരുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, കാരണം ഇവരുടെയൊക്കെ വെയിറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് ഇവർ നല്ല രീതിയിൽ നല്ല ഹൈറ്റിൽ ഇവർ പറക്കുന്നതാണ്. പിന്നെ കേജ് സമ്പ്രദായത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പം 6 ആഴ്ച പ്രായമായ കാടക്കുഞ്ഞുങ്ങളെ കേജ് സിസ്റ്റത്തിലാണ് വളർത്തുന്നത്. അപ്പം ഇവിടെ ഇതുപോലെ തന്നെ നമുക്കൊരു ക്ലോസർ ഉണ്ട്, ഇത് നമുക്ക് അഡീഷണലായിട്ട് നമ്മൾ വെച്ചതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ഫീഡ് ചെയ്യുന്നത് നമ്മൾ ഇതുവഴിയാണ്. അതായത് ഇതുപോലെ തന്നെ കേജ് സിസ്റ്റം ഇപ്പം ഉറനെ ഉള്ളു ഇവിടെ. ഇതുപോലെ തന്നെ തട്ടുതട്ടുകളായിട്ട് കേജ് സിസ്റ്റം അവൈലബിൾ ആണ്, അതായത് 3 തട്ട് 4 തട്ട് വരെ. അപ്പം നമ്മളത് ട്രേ പോലെ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് മാറ്റാം. ഇവിടെ ഒരു നല്ലൊരു ഹൈറ്റിൽ നമ്മൾ ഒരു കേജ് സിസ്റ്റം മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. മെയിനായിട്ടും 2 ഇതായിട്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം ഏകദേശം ഒരു 3 മണിക്ക് ശേഷവും രാത്രിക്കും ഇടയ്ക്കാണ് കാടകൾ മുട്ടയിടാറുള്ളത്. അതുകൊണ്ട് ആ സമയത്താണ് മുട്ട ഒന്ന് പിക്ക് ചെയ്യുന്നത്. ഇപ്പം 3 മണി കഴിഞ്ഞു, അതുകൊണ്ട് കുറച്ചുപേരൊക്കെ മുട്ട ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തീറ്റ നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ അവർക്ക് അവർക്ക് നല്ല പേടിയുണ്ട്, അതാണ് ഇങ്ങനെ ഇതാകുന്നത്. അതുപോലെ നമ്മൾ ബക്കറ്റിനകത്ത് ഫില്ല് ചെയ്ത് നോക്കും. ഇത് നമ്മൾ തീരുന്നതനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അതുപോലെ തന്നെ 10 മുതൽ 23 ആഴ്ച വരെ പ്രായമുള്ള പിടക്കോഴികളുടെ മുട്ടയാണ് അടവയ്ക്കാറുള്ളത്. ചിലർ അതിന് താഴെയുള്ള മുട്ട എടുത്തിട്ട് അടവയ്ക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ അത് ഫെയിലർ ആയി പോകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അടവയ്ക്കാൻ പോകുന്ന മുട്ടയുടെ കോഴിക്ക് പോഷക സമൃദ്ധമായ ആഹാരം ആ ഒരു ഒരാഴ്ച കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നല്ല കുഞ്ഞുങ്ങളെ, ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടാൻ അത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 3 പിടക്കോഴിക്ക് 1 പൂവൻ എന്നതാണ് അവരുടെ റേഷ്യോ. അപ്പം അതനുസരിച്ച് വേണം അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. അതുപോലെ തന്നെ അടവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുടെ സെലക്ഷൻ, അതായത് ഇതുപോലെ പറഞ്ഞാൽ ഇതിപ്പോൾ മിക്സായി കിടക്കുന്ന കാടകൾ കാണും, അതായത് ഈ 10 ആഴ്ചയിൽ താഴെയുള്ളതും വേറെ ബാച്ചിൽ മിക്സായിട്ട് കിടക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നത് ഡീപ് ലിറ്റർ സമ്പ്രദായത്തിൽ വളർത്തുന്നവരെ കുറിച്ചാണ്. കേജ് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് ഓരോ ബാച്ചിനെ കറക്റ്റായിട്ട് നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും. ഡീപ് ലിറ്റർ സമ്പ്രദായം ആകുമ്പോഴത്തേക്കും 2-3 ബാച്ചൊക്കെ മിക്സ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുട്ടയുടെ സെലക്ഷൻ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുമ്പ് പറഞ്ഞ പോലെ കോഴിയുടെ പോലെ തന്നെ ഒത്തിരി ദിവസങ്ങളൊന്നും വേണ്ട, സാധാരണ കോഴികളുടെ പോലെ അത്രയും ദിവസങ്ങൾ വേണ്ട, ഇനി 15-18 ആ ഒരു റേഞ്ച് ദിവസം മതി നമുക്ക് ഇതിനെ അടവിച്ച് വിരിയിക്കാം. നമ്മുടെ കാടമുട്ട ഏകദേശം ഈ ഒരു സൈസ് വരും. ചില കാടകൾ ഇതിനും വലിയ മുട്ടയിടാറുണ്ട്, പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന വലിയൊരു അബദ്ധമാണ് ഈ കാടകൾ വലിയ മുട്ടയിടുന്നത്. കാരണം ഓവർ ഫീഡിങ് കാരണമാണ് കാടകൾ മുട്ടയുടെ സൈസ് വലുതായിട്ട് വരുന്നത്. ഇതുകൊണ്ട് തന്നെ ഉള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വർഷവർഷം ഇത് 250 മുതൽ 300 മുട്ട വരെ ആവറേജ് ഇടാറുണ്ട്. ഈ ഒരു റേഞ്ച് കുറയാനാണ് സാധ്യത. അതുപോലെ തന്നെ നമ്മൾ ഓവർ ഫീഡിങ് ചെയ്യുമ്പോൾ കാടകൾക്ക് അസുഖം കൂടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ ഫുഡ് കൊടുക്കുക, ഓവറായിട്ട് ഫുഡ് കൊടുക്കാതിരിക്കുക, വെള്ളമൊക്കെ പ്രോപ്പർ ടൈമിൽ തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ വെള്ളം കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ കാട ചത്തുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കാടയുടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ബ്രൂഡിങ് പീരീഡ്. അതായത് ഇതിനെ ബ്രൂഡിംഗ് എന്ന് പറയുമ്പോൾ വേറെ സംഭവമൊന്നുമില്ല, നമ്മൾ ബൾബ് കൊടുത്ത് അതിനെ ആ ഒരു എന്താണ് ഒരു ദിവസം പ്രായമായ തൊട്ട് ഒരു 4 ആഴ്ച വരെ പ്രായമാവുന്നതിനിടയിൽ നമ്മളതിനെ ബൾബിനിടയിൽ ആ ഒരു പ്രോസസ്സ്, അതിനെ വേണ്ട തള്ളക്കോഴിക്ക് കൊടുക്കുന്ന ചൂട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കുന്നതിന് പറയുന്നവരാണ് ബ്രൂഡിങ്. അപ്പോൾ ആ ബ്രൂഡിങ് കൊടുക്കുമ്പോൾ ആയിട്ട് ഒരു 2 ആഴ്ച 24 മണിക്കൂർ നമ്മൾ ലൈറ്റ് ഓണാക്കി തന്നെ ഇടണം, അപ്പോഴേ അതിന് കറക്റ്റായിട്ട് ചൂട് കിട്ടേണ്ട ഒരു സമയമാണ്. പിന്നെ നെക്സ്റ്റ് 3-ാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ 24 മണിക്കൂർ നമുക്കൊരു 12 മണിക്കൂറാക്കാം, നെക്സ്റ്റ് ആഴ്ച ആകുമ്പോൾ ഒരു 6 മണിക്കൂറാക്കിയിട്ട് പിന്നെ നമുക്കതിനെ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക്, അതായത് കേജിലാണ് കേജിൽ ഡീലർ മറ്റേ ഡിപ്പ് ലിറ്റർ സിസ്റ്റം ആണെങ്കിൽ അതിലേക്ക് കണ്ണാനെ മാറ്റിയെടുക്കാവുന്നതാണ്. 6 ആഴ്ചയിൽ മുട്ടയിട്ട് തുടങ്ങുന്ന കാടക്കുഞ്ഞുങ്ങൾ 4-5 ആഴ്ചയിൽ മാംസത്തിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് വിപണിയിലേക്ക് ഇറക്കാം. വർഷത്തിൽ 300 മുട്ടകൾ കാടയിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല മറ്റുള്ള പക്ഷികളെ പോലെ പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടുന്നത് കാടയ്ക്ക് വളരെ കുറവാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതുപോലെ തന്നെ പൂങ്കാടകളെ വളർത്തുന്ന ഒരു മാംസത്തിനാണെങ്കിൽ അതിനെ ഒരു 5 ആഴ്ചയ്ക്ക് ശേഷം അതിനെ വിപണിയിലേക്ക് ഇറക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു അതിനുശേഷം അതിനെ ഫീഡ് ചെയ്യുന്നത് മണ്ടത്തരമാണ്, കാരണം അത് അതിൻ്റെ ആവശ്യമില്ല. ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ അത് തന്നെ എന്താണ് മാക്സിമം ഗ്രോത്തിലേക്ക് അത് എത്തുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ പരിചരിക്കുന്നതിനെ കുറിച്ചൊക്കെ മെയിനായിട്ടും പറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ് ഈ കാടകൾക്ക് രോഗങ്ങൾ വരാതെ അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഏറ്റവും മെയിനായിട്ട് ഇതിന് രോഗം വരുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ബ്രൂഡിങ് ടൈമാണ്. അതായത് ഒരു ദിവസം തൊട്ട് ഒരു 30 ദിവസം 32 ദിവസം ആ ഒരു ടൈമിൽ ഇതിന് വരാമെന്ന ഏറ്റവും വലിയ ചാൻസ് ഉള്ളൊരു അസുഖമാണ് ബ്രൂഡർ ന്യൂമോണിയ എന്ന് പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഇതിനകത്തുള്ള ഒരു ഹ്യൂമിഡിറ്റി, അതായത് ഈ ബ്രൂഡിങ് ആ ഏരിയയിലുള്ള ഒരു ഹ്യൂമിഡിറ്റി കാരണം ഇതിനകത്ത് പൂപ്പൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതായത് നമ്മുടെ തീറ്റയ്ക്ക് പൂപ്പൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫംഗൽ ഡിസീസ് കാരണം ഇതിൻ്റെ ശ്വാസകോശത്തെയൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതിന് ഫലപ്രദമായിട്ടുള്ളൊരു മെഡിസിനാണ് കാൽഷ്യം പ്രൊപ്പഗണേറ്റ് എന്ന് പറയുന്നത്. അത് തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, ഇതിൻ്റെ ഈ ഒരു ബ്രൂഡർ ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം മാർക്കിട്ടതാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, മെഡിസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടത് ഡൗൺലോഡ് ചെയ്ത് മേടിക്കുക. അടുത്ത നെക്സ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മെയിനായിട്ട് വരുന്നതാണ് ക്വേൽ ഡിസീസ്. അതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. അത് ഇതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് കാഷ്ടം എന്ന് പറയുന്നത് വൈറ്റ് കളറായിരിക്കും കാണുന്നത്. അതിനും ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നിങ്ങൾക്ക് വേണ്ടവർ മേടിക്കുക. പിന്നെ മെയിനായിട്ടും കാണുന്ന ഒരു ഡിസീസാണ് സ്റ്റൈഫലോകോക്കൽ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ട്. അത് ഈ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു തളർച്ച പോലെ, അതായത് നടക്കാനും ബുദ്ധിമുട്ട്, വിറയ്ക്കുക, ഷിവറിങ് ഭയങ്കരമായിട്ട് ഷിവറിങ്ങും കാര്യങ്ങളൊക്കെ കാണും. അപ്പം ഇതിന് എഫക്റ്റീവായിട്ടുള്ള മരുന്നും ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടും കാടകൾക്ക് വരുന്ന അസുഖങ്ങൾ. അപ്പം ഈ ഒരു ഏരിയ, അതായത് ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ളൊരു ഏരിയ, അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്.
അതാണ് കാട വളർത്തലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ കേരളത്തിൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ട് ഹാച്ചറീസ് കാടക്കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഹാച്ചറീസ് മൂന്നെണ്ണേ ഉള്ളൂ. ഒന്ന് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂര്, പിന്നെ തൃശ്ശൂരുണ്ട്, പിന്നെ ഒരെണ്ണം കോഴിക്കോടുണ്ട്. അടുത്ത മൂന്നെണ്ണത്തെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക, ഞങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും, ചിലപ്പം ഇപ്പം കോവിഡൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാം. അതുപോലെ തന്നെ പിന്നെ സർക്കാർ അംഗീകൃതമായിട്ടുള്ള കുറച്ച് പരിശീലന കേന്ദ്രങ്ങളുണ്ട്, ഒരു 7-8 പരിശീലന കേന്ദ്രമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ബന്ധപ്പെട്ട് നോക്കുക. അപ്പം നന്നായിട്ട് നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രോഗങ്ങൾ വരാതെ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഫീഡിങ് പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആദായം നേടിയെടുക്കാൻ പറ്റുന്ന വളരെ ഒരു നല്ലൊരു ഇത് ഫാമിംഗ് ആണ് ഈ ക്വയൽ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കുറെ നാൾക്ക് ശേഷം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പോരായ്മകളും കാര്യങ്ങളും കാണും. പിന്നെ ഞാൻ പറഞ്ഞതിൽ കുറെ തെറ്റുകുറ്റങ്ങൾ കാണും, കാരണം നമുക്ക് വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇല്ല. നമുക്ക് നമ്മൾ കാണുന്നത് വെച്ചാണ് നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചിലപ്പം എന്നെക്കാട്ടി അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻ, അതായത് വീഡിയോയിൽ ഇനി എന്താണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് കമന്റ് ബോക്സിൽ അറിയിക്കുക. ആരും അങ്ങനെ അറിയിക്കുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇപ്പം കുറേ നാൾ വീഡിയോസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ അവരെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്നോട് ഒത്തിരി പേര് കോൺടാക്ട് ചെയ്തായിരുന്നു, നമ്മുടെ പിള്ളേർ എന്ത് ചെയ്യും. അപ്പം അവരെ കണ്ടിട്ട് ഒത്തിരി നാളായി. അപ്പോൾ ഉടനെ തന്നെ അവരായിട്ടൊരു വീഡിയോ വരുന്നതാണ്. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് അത് തീർച്ചയായിട്ടും നമുക്ക് വേണം. കാരണം ഒരുപാട് എഫേർട്സ് എടുത്താണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.